കോടതിയലക്ഷ്യ കേസിൽ മാപ്പ് പറയില്ലെന്ന നിലപാട് സുപ്രീംകോടതിയെ അറിയിച്ച അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയെ വിമർശിച്ചുള്ള ട്വീറ്റ് ഉത്തരവാദിത്വ ബോധത്തോടെയുള്ളതാണെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ആത്മാർത്ഥമല്ലാത്ത ക്ഷമ ചോദിക്കൽ തന്റെ മനസാക്ഷിയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോടതിയലക്ഷ്യവുമായി ബന്ധപ്പെട്ട കേസിൽ മൂന്നംഗ ബെഞ്ചിന് മുന്നിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മാപ്പ് ചോദിക്കുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. ഞാൻ സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്താവന ഞാൻ പിൻവലിച്ചാൽ അതല്ല, ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത ഒരു മാപ്പ് പറച്ചിൽ നടത്തിയാൽ അത് എന്റെ മനസാക്ഷിയെയും പരമോന്നത നീതിപീഠത്തെയും അവഹേളിക്കുന്നതിന് തുല്യമായിരിക്കുമെന്നും സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നു. നിരുപാധികം മാപ്പ് പറയണമെന്ന് ഓഗസ്റ്റ് 20 കോടതി വിധിച്ചത്. 24 വരെയായിരുന്നു സമയപരിധി, അതിന്ന് അവസാനിച്ചിരിക്കുകയാണ്. മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ ഹർജി വീണ്ടും അടുത്ത ദിവസം പരിഗണിക്കുമെന്നും ഇല്ലെങ്കിൽ ശിക്ഷാവിധി പുറപ്പെടുവിക്കുമെന്നുമായിരുന്നു ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. ചീഫ് ജസ്റ്റിസിനെ സാമൂഹിക മാധ്യമത്തിലൂടെ വിമർശിച്ച അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ നിരൂപാധികം മാപ്പ് പറയണമെന്നാണ് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ചത് കോടതി അലക്ഷ്യമെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാണെന്നാണ് പ്രശാന്ത് ഭൂഷന്റെ നിലപാട്. മാപ്പ് പറയുന്നില്ലെങ്കിൽ ശിക്ഷ വിധിക്കാനുള്ള തീരുമാനത്തിലേക്കാകും കോടതി പോവുക. ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായ സാഹചര്യത്തിൽ പരമാവധി ശിക്ഷ നൽകണോ ഇളവ് നൽകണോ എന്നതൊക്കെ ഇനി ജസ്റ്റിസ് അരുൺ മിശ്രയുടെ നേതൃത്വത്തിലുള്ള കോടതിയുടെ മാത്രം തീരുമാനമാണ്. പ്രശാന്ത് ഭൂഷണിനെ ശിക്ഷിക്കരുതെന്നാണ് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന്റെ ആവശ്യം. സുപ്രീംകോടതി അമിതാവേശം കാണിച്ചെന്ന വിമർശനം നിയമവിദഗ്ധനും മുൻ അറ്റോർണി ജനറലുമായ സോളി സറാബ്ജിയും ഉയർത്തി. സുപ്രീംകോടതി നടപടി താക്കീതിൽ ഒതുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനിടെ പ്രശാന്ത് ഭൂഷണിനെ പിന്തുണച്ച് കൂടുതൽ സാമൂഹിക പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. മുൻ ചീഫ് ജസ്റ്റിസുമാരിൽ ചിലർ അഴിമതിക്കാരാണെന്ന് തെഹൽക്ക മാഗസിന് 2009 നൽകിയ അഭിമുഖത്തിനും പ്രശാന്ത് ഭൂഷണിനെതിരെ സുപ്രീംകോടതി കോടതിയലക്ഷ്യ നടപടി തുടങ്ങിയിട്ടുണ്ട്. ആ കേസ് ഇന്ന് പരിഗണിക്കാനിരുന്നെങ്കിലും മാറ്റിവെച്ചു. സെപ്റ്റംബർ 2 വിരമിക്കാനിരുന്ന ജസ്റ്റിസ് അരുൺ മിശ്രയ്ക്ക് ഇനി 7 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാണ് സുപ്രീംകോടതിയിലുള്ളത്. അതിനകം ഈ കേസിലെ വിധി വരാനാണ് സാധ്യത. ഭൂഷന്റെ ട്വീറ്റുകൾ നീതി നിർവഹണ സംവിധാനത്തിന് അപമാനമുണ്ടാക്കുന്നതും ജനമധ്യത്തിൽ സുപ്രീംകോടതിയെയും ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസിന്റെയും അന്തസ്സും അധികാരവും ഇടിച്ചു താഴ്ത്തുന്നതുമാണെന്നും വിലയിരുത്തിയതായിരുന്നു കോടതിയുടെ നടപടി. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ BJP നേതാവിന്റെ 50 ലക്ഷം വിലയുള്ള ബൈക്ക് ഓടിക്കുന്നുവെന്ന് ചിത്രം സഹിതം പങ്കുവച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ്. ഇതിനു പുറമെ സുപ്രീംകോടതിയെ വിമർശിച്ച് അദ്ദേഹം മറ്റൊരു ട്വീറ്റ് ഇടുകയും ചെയ്തിരുന്നു. ഔദ്യോഗിക അടിയന്തരാവസ്ഥ ഇല്ലാത്തപ്പോൾ തന്നെ കഴിഞ്ഞ 6 വർഷം രാജ്യത്ത് എങ്ങനെ ജനാധിപത്യം നശിപ്പിക്കപ്പെട്ടെന്ന് ഭാവിയിൽ പരിശോധിക്കുന്ന ചരിത്രകാരന്മാർ ഈ നശീകരണത്തിൽ സുപ്രീംകോടതിയുടെ പങ്കും അതിൽ തന്നെ 4 മുൻ ചീഫ് ജസ്റ്റിസുമാരുടെ പങ്കും പ്രത്യേകമായി അടയാളപ്പെടുത്തുമെന്നായിരുന്നു ട്വീറ്റ്. തുടർന്നാണ് കോടതി കേസെടുത്തത്. എന്നാൽ താൻ കോടതിയിൽ നിന്ന് ദയ ആഗ്രഹിക്കുന്നില്ലെന്നും ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനങ്ങൾ അത്യാവശ്യമാണെന്നും വിമർശനങ്ങൾ കൊണ്ട് മാത്രമേ ജനാധിപത്യ പ്രക്രിയ ശക്തമാവുകയുള്ളൂവെന്നുമുള്ള നിലപാടാണ് പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ സ്വീകരിച്ചത്. തുടർന്നാണ് മാപ്പ് പറയാൻ കോടതി ആവശ്യപ്പെട്ടത്. പ്രശാന്ത് ഭൂഷണിനെ കുറ്റക്കാരനാക്കിയ കോടതിയുടെ നടപടിക്കെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ദിരാ ജയസിംഗ് തുടങ്ങി നിരവധി പേർ പ്രശാന്ത് ഭൂഷണിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു.